നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ആയിട്ടും നിങ്ങൾക്ക് പ്രസവ വേദന ഒന്നും തുടങ്ങുന്നില്ല, പ്രസവത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. പ്രഗ്നൻസിയുടെ 36 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കുന്നതാണെങ്കിലും നോർമലാണ്. 36 ആഴ്ചക്ക് മുന്നേ പ്രസവിക്കുകയാണെങ്കിൽ അത് പ്രീടേം ഡെലിവറി ആയിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ 36 ആഴ്ച കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും പ്രസവ വേദന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ എത്രയോ സ്ത്രീകൾ അവരുടെ ഡെലിവറി ഡേറ്റ് പറഞ്ഞതിനേക്കാളും 2 ആഴ്ച കഴിഞ്ഞിട്ടും സാധാരണ രീതിയിൽ പ്രസവിച്ചവരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 39 ആഴ്ച വരെ നമുക്ക് പ്രസവ വേദനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ് സത്യം. കുഞ്ഞ് എപ്പോൾ വരണമെന്നുള്ളത് ദൈവം തന്നെ തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നാച്ചുറലി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രസവ വേദന തുടങ്ങാൻ വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ 39 ആഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 39 ആഴ്ച ആയിട്ടും നിങ്ങൾക്ക് വേദന ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ലോ ആയിട്ട് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. മാക്സിമം എത്ര നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ അത്രത്തോളം നടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വാട്ടിങ് പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇത്തരം എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ, സ്ക്വാട്ടിങ് അല്ലെങ്കിൽ വാക്കിംഗ് ഒക്കെ ചെയ്യുമ്പം നമ്മുടെ സെർവിക്സ് പെട്ടെന്ന് ഡൈലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രസവ വേദന വരാനും വേഗം പ്രസവം നടക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. സെക്സ് നമുക്ക് ലേബറിനെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെക്സ് സമയത്ത് ഉണ്ടാവുന്ന ഓർഗാസം വഴി റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണ് നമ്മുടെ യൂട്രസിൻ്റെ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാരണമാവും. അപ്പോൾ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺട്രാക്ഷൻസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സെക്സ് സമയത്ത് പുരുഷൻ്റെ സെമനിൽ നിന്നും റിലീസ് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നുള്ള ഒരു ഹോർമോണുണ്ട്. ഈ ഹോർമോണ് സെർവിക്സിനെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പ്രഗ്നൻസിയുടെ അവസാനത്തെ ആഴ്ചകളിൽ സെക്സ് ചെയ്യുന്നത് വളരെ സേഫാണ്. പക്ഷേ നിങ്ങളുടെ വാട്ടർ ബ്രോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സെക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇൻഫെക്ഷനുള്ള സാധ്യത കൂടും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ നിപ്പിളിനെ മസാജ് ചെയ്തിട്ട് നിപ്പിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ നിപ്പിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി യൂട്രസ് പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റ് ആവുകയും അതുവഴി പെട്ടെന്ന് തന്നെ പ്രസവം നടക്കാനും സാധ്യതയുണ്ട്. നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ശരീരത്തിലെ ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണ് യൂട്രസിനെ കോൺട്രാക്ഷന് വേണ്ടി കാരണമാവും. അതുവഴി ബ്രസ്റ്റിൽ നിന്ന് നമുക്ക് പാല് ഇജക്റ്റ് ചെയ്യാനും തുടങ്ങും. പ്രസവശേഷം നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുക, മുലപ്പാല് കൊടുക്കുന്നത് വഴി ഈ യൂട്രസ് അതിൻ്റെ പഴയ സൈസിലേക്ക് തന്നെ പെട്ടെന്ന് ചുരുങ്ങാനും കാരണമാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബ്രസ്റ്റ് മസാജ് ചെയ്തിട്ട് നിപ്പിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രസ് പമ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസവവേദന വരുത്താനും പ്രസവം പെട്ടെന്ന് നടക്കാനും സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മെഡിക്കലി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി വേറെ മരുന്നൊന്നും ഇഞ്ചെക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പ്രസവവേദന പെട്ടെന്ന് വരാനും സെർവിക്സ് പെട്ടെന്ന് തന്നെ ഡൈലേറ്റ് ആവാനും പ്രസവം വേഗം നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അക്യുപ്രഷർ എന്ന് പറയുന്നത്. അക്യുപ്രഷർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നിന്ന് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ അക്യുപ്രഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രസവവേദന പെട്ടെന്നൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട. ഇത് ഒരു നമ്മുടെ പ്രസവത്തിൻ്റെ സമയത്തുള്ള വേദന കുറക്കാനും അതുപോലെ പ്രസവ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു നല്ലൊരു വഴിയാണ് അക്യുപ്രഷർ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് വളരെയധികം ഗുണവുമാണ്. നിങ്ങൾ കാസ്റ്റർ ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് കാസ്റ്റർ ഓയിൽ നമ്മുടെ പ്രസവവേദന പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടും പ്രസവം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് കാസ്റ്റർ ഓയിൽ നമ്മൾ കുടിക്കുക, അതായത് 1-2 ഔൺസ് മാത്രം കുടിക്കുക കേട്ടോ. ഇങ്ങനെ കാസ്റ്റർ ഓയിൽ നമ്മൾ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ പ്രോസ്റ്റാഗ്ലാൻഡിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, റിലീസ് ചെയ്യുന്നതിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെർവിക്സിനെ പെട്ടെന്ന് ഡൈലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുവഴി പ്രസവവേദന തുടങ്ങുകയും പ്രസവം പെട്ടെന്ന് നടക്കുകയും ചെയ്യും. പക്ഷേ ഈ കാസ്റ്റർ ഓയിൽ കുടിക്കുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കുടിക്കരുത്, വളരെ കുറച്ച് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 30 ml ഒക്കെ മാത്രം.
അടുത്തായിട്ട് പെട്ടെന്ന് പ്രസവം നടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത്. പ്രഗ്നൻസിയുടെ അവസാനത്തെ ആഴ്ചകളാവുമ്പോൾ ഈത്തപ്പഴം കഴിക്കുന്നത് ലേബർ പെയിന് പെട്ടെന്ന് വരാനും പ്രസവം പെട്ടെന്ന് നടക്കാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ആണ് തെളിയിച്ചിട്ടുള്ളത്. പിന്നെ 36 ആഴ്ച കഴിഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പ്രസവിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഇതുപോലത്തെ വഴികളൊക്കെ ചെയ്ത് നോക്കുന്നതിനേക്കാളും നല്ലത് മാക്സിമം അത് നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. പ്രസവവേദന നാച്ചുറലായിട്ട് തന്നെ അത് സംഭവിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഇങ്ങനെ കുഞ്ഞ് കൂടുതൽ സമയം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് കുഞ്ഞിന് മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള സമയം കൂടുതൽ കിട്ടുകയാണ്. അതേപോലെ തന്നെ ജോണ്ടിസ്, ഇൻഫെക്ഷൻ, ബ്ലഡ് ഷുഗർ കുറയുക, അതുപോലെയുള്ള റിസ്കുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഏറ്റവും ലേറ്റായിട്ട് പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് ഏറ്റവും നന്നായിട്ട് പാല് കുടിക്കാൻ അറിയും എന്നുള്ളതാണ് സത്യം. ഒരു 35 ആഴ്ചയിലും 40 ആഴ്ചയ്ക്കും ഇടയിലാണ് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 36 ആഴ്ചയിൽ പ്രസവിച്ചൊരു കുഞ്ഞിനെയും 38 ആഴ്ചയായിട്ട് പ്രസവിച്ചൊരു കുഞ്ഞിനെയും നോക്കുമ്പോൾ 38 ആഴ്ച അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രസവിച്ച കുഞ്ഞിന് കൂടുതൽ ബ്രീത്തിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് പറയുക. അപ്പോൾ ബ്രീത്തിങ് കോംപ്ലിക്കേഷൻസൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റ് വരെ കാത്തു നിൽക്കുന്ന തന്നെയാണ് നല്ലത്. ഡെലിവറി ഡേറ്റ് കഴിഞ്ഞിട്ടും 2 ആഴ്ചയും കൂടി ആയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇതുപോലെ പ്രസവത്തിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് മാത്രം ചെയ്യുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ റിസ്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ 1-2 ആഴ്ച കൂടുതൽ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്താലും അത് കുഞ്ഞ് എപ്പോൾ പുറത്തേക്ക് വരണം എന്നുള്ളത് കുഞ്ഞിനെ തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാച്ചുറലി ഇൻഡ്യൂസ് ആയിട്ട് ലേബർ നടക്കുന്ന സ്ത്രീകളിലെ മുറിവൊക്കെ പെട്ടെന്ന് തന്നെ മാറും എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞ് എത്രയും ലേറ്റായിട്ട് വരുന്നോ അത്രയും കുറച്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ മതി ഡെലിവറിക്ക് ശേഷം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.